السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على سيد الأمين وعلى آله وصحبه وأهل بيته أجمعين. بسم الله الرحمن الرحيم. كلوا واشربوا هنيئا بما سلفتم في الأيام الخالية. وقال نبينا محمد صلى الله عليه وسلم إن في الجنة بابا يقال له ريان يدخل منه الصائمون يوم القيامة لا يدخل منه أحد غيره. يقال له أين الصائمون فيقومون فيدخلون. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധമായ റമളാൻ ശരീഫിൻ്റെ ആദ്യ പകുതി നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വോയിസ് ഓഫ് റഹ്മാനിയ റമളാൻ നമ്മുടെ മാസം എന്ന ശീർഷകത്തിൽ റമളാൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത വിഷയങ്ങളിൽ കേരളത്തിലെ അകത്തും പുറത്തും അറിയപ്പെടുന്ന പ്രധാന പ്രഭാഷകർ ഓൺലൈനായി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വിനീതനിൽ അർപ്പിതമായ വിഷയം റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് എന്നതാണ്. നമുക്കറിയാം, വിശുദ്ധമായ സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ഓരോ കവാടങ്ങളിലൂടെയും വ്യത്യസ്തമായ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളാണ് അതിലൂടെ പ്രവേശിക്കുക. എന്നാൽ 8 കവാടങ്ങളിലൂടെയും കടന്നു ചൊല്ലാൻ അള്ളാഹു ഒരാൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അത് പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിന് താങ്ങായിരുന്ന തണലായിരുന്ന സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനാണ്. എന്നാൽ നോമ്പുകാരായ ആളുകൾക്ക് അള്ളാഹു ഒരു പ്രത്യേക കവാടം ഒരുക്കിയിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ജന്നത്തി ബാബൻ, സ്വർഗത്തിൽ ഒരു വാതിലുണ്ട്. യുഖാലു ലഹു റയ്യാൻ, ആ വാതിലിന്റെ പേര് റയ്യാൻ എന്നാണ്. യദ്ഖുലു മിൻഹു സായിമൂന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നോമ്പുകാരാണ് അതിലൂടെ പ്രവേശിക്കുക. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറു, മറ്റൊരാൾക്കും ആ കവാടത്തിലൂടെ പ്രവേശിക്കാൻ സാധ്യമല്ല. യുഖാലു ലഹു, വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും, ഐന സായിമൂൻ, എവിടെയാണ് നോമ്പുകാർ എന്ന്. ഫയഖൂമൂന ഫയദ്ഖുലൂൻ, ആ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ അതിൻ്റെ പ്രതിഫലമായി അവരവിടെ നിന്ന് എണീറ്റ് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. പരിശുദ്ധമായ റമളാനിൻ്റെ ധന്യമായ രാപ്പകലുകളിൽ നോമ്പനുഷ്ഠിച്ച് ഈ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ കവാടം റയ്യാൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ സ്വർഗം ആശിച്ച് നടക്കുന്ന, ആഗ്രഹിച്ച് നടക്കുന്ന 4 വിഭാഗം കൂടി ഉണ്ട് എന്ന് നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കണം. ആ 4 കാര്യങ്ങളും ഈ പുണ്യമായ മാസത്തിൽ നമുക്കേവർക്കും ചെയ്തു തീർക്കാൻ പറ്റുന്ന സംഗതികളാണ്. അൽ ജന്നത്തു മുഷ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ, 4 സംഘത്തെ
സ്വർഗം ആഗ്രഹം വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായി പറയുന്നത് താലിൽ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെയാണ്. പുണ്യമായ റമദാൻ വിശുദ്ധമായ ഖുർആനും കൂടി ഇറങ്ങിയ മാസമാണല്ലോ. രണ്ടാമതായി വഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവരാണ്. ഹബീബായ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ റമദാനിന്റെ പകലുകളിൽ രാവുകളിൽ മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് അവന്റെ നാവിനെ ഫസാദാക്കിയാൽ അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം ഉപേക്ഷിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൂന്നാമതായി ഓർമ്മപ്പെടുത്തുന്നത് വിശന്ന് വലഞ്ഞു നടക്കുന്നവന് ഒരു നേരത്തെ അന്നം കൊടുക്കുക എന്നുള്ളതാണ്. ശുദ്ധമായ റമദാനിലൂടെ നോമ്പനുഷ്ഠിക്കുന്നവന് നോമ്പ് തുറക്കാനുള്ള ഒരു വഴിയും കൂടി നമുക്ക് ഒരുക്കി കൊടുക്കുമ്പോൾ ഈ സ്വർഗം ആശിക്കുന്ന വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. നാലാമതായി പറയുന്നത് വിശുദ്ധമായ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്കാണ്. അള്ളാഹുവെ, ഈ വിശുദ്ധമായ സ്വർഗം അന്വേഷിക്കുന്ന ആ നാല് സംഘങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാൻ. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ദൂതരെ, ഒരു സുപ്രധാനമായ കർമ്മം ചെയ്യാൻ എന്നോട് താങ്കൾ കൽപ്പിക്കുക. ആ സമയത്ത് മുസ്തഫായ തങ്ങൾ ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, അലൈക ബിസ്സൗം, ഇന്റെ മേൽ നോമ്പെടുക്കുക എന്നുള്ളതാണ്. ഹദീസിൽ കാണാം, ദുല്ലനി അലാ അമലിൻ ഉദ്ഖിലു ബിഹിൽ ജന്ന, നബിയെ എനിക്ക് നിങ്ങൾ ഒരു അമൽ പറഞ്ഞു തരണം, ആ അമൽ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അങ്ങനത്തെ അമൽ മുസ്തഫായ തങ്ങൾ പറഞ്ഞത് അലൈക ബിസ്സൗം, നിന്റെ മേൽ നോമ്പ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യന് സ്വർഗപ്രവേശനത്തിന് നോമ്പ് കാരണമാകുമെന്ന് വിശുദ്ധമായ ഖുർആനിൻ്റെയും തിരു ഹദീസിൻ്റെയും അകപ്പൊരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു ഹദീസിൽ കാണാം, നോമ്പ് പരിചയാണ്, അസൗമു ജുന്ന, യുദ്ധത്തിൽ ശത്രുവിന്റെ വെട്ടേൽക്കാതിരിക്കാൻ അണിയുന്ന ആയുധമാണല്ലോ പരിചയ എന്ന് പറയുന്നത്. എന്നാൽ നോമ്പ് ഒരു പരിചയാണെന്ന് പറയുമ്പോൾ അവന്റെ കണ്ണ് ഹറാമിലേക്ക് നോക്കുന്നതിന് തൊട്ടും അവന്റെ നാവ് ഈബത്ത്, നമീമത്ത്, കദീബ് പറയുന്നതിൽ നിന്നും അവന്റെ ഹൃദയം മോശമായത് ചിന്തിക്കുന്നതിൽ നിന്നും അവന്റെ കൈകാലുകൾ മോശമായതിലേക്ക് നടക്കുന്നതിൽ നിന്നും പിടിക്കുന്നതിൽ നിന്നും നിയന്ത്രിക്കാൻ കഴിയും. പരിശുദ്ധമായ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്ക് നാളെ സ്വർഗീയ ലോകത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, കുനു വശ്രബു ഹനി അമ്മിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ മുൻകൂട്ടി ചെയ്തു വച്ച സൽക്കർമ്മ ഫലമായി നിങ്ങൾ ആനന്ദപൂർവം തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക. മഹാനായ വക്കീഅ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു ഈ ആയത്തിന്റെ തഫ്സീറിൽ, ദുനിയാവിൽ നോമ്പനുഷ്ഠിച്ച് പട്ടിണി കിടന്നിരുന്ന സത്യവിശ്വാസികളോട് അതിന് പകരമായി സ്വർഗലോകത്ത് വെച്ച് പറയപ്പെടുന്ന
കാര്യങ്ങളാണ് ഇത് എന്നും. വിശദമായ മറ്റൊരു ഖുർആനിന്റെ ആയത്തിൽ കാണാം, വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പുകാരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പാപമോചനവും മഹത്തായ പ്രതിഫലവും അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പൊ നോമ്പ് കൊണ്ടുള്ള പ്രധാന ലക്ഷ്യം സ്വർഗപ്രവേശനം തന്നെയാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും അന്ത്യാഭിലാഷവും സ്വർഗമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം നോമ്പിലൂടെ ശുദ്ധീകരിക്കാൻ സാധിക്കുമ്പോൾ അതിന്റെ പ്രഭ അവന്റെ മുഖത്ത് പ്രകടമാകുമെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. ഒരുപാട് കറുത്ത കുതിരകൾക്കിടയിൽ വെള്ളപ്പാണ്ടുള്ള കുതിരയെ ഏതുപോലെ തിരിച്ചറിയാൻ സാധിക്കുമോ അതുപോലെയാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നവന്റെ ഹൃദയം, ശുദ്ധിയായവന്റെ മുഖം നാളെ നമുക്ക് കാണാൻ കഴിയുക എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, സ്വർഗീയ ലോകത്ത് പക്ഷികൾ പറന്നകലുന്നത് പോലെ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലൂടെ പറന്നകലുന്നവർ. ഈ സമയത്ത് സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അവരോട് ചോദിക്കുന്നുണ്ട്, മൻ അൻതും, നിങ്ങൾ ആരാണ്? ഫയഖൂലൂൻ, അവരപ്പോൾ മറുപടി പറയുന്നത്, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. ആ സമയത്ത് മലക്കുകൾ അവരോട് ചോദിക്കുന്നുണ്ട്, ഹൽ റഅയ്തുൽ ഹിസാബ, നിങ്ങൾ വിചാരണയെ നേരിട്ടിട്ടുണ്ടോ? ഫയഖൂലൂന, അവർ പറയുന്നു, ലാ, ഞങ്ങൾ വിചാരണ നേരിട്ടിട്ടില്ല. ثم يقول ثانيا, വീണ്ടും അവരോട് ചോദിക്കുന്നു, ഹൽ റഅയ്തുൽ സിറാത, നിങ്ങൾ സിറാത്ത് വിട്ടുകടന്നോ? ഫയഖൂലൂൻ, അവർ പറയുന്നു, ലാ, ഞങ്ങൾ വിട്ടുകടന്നിട്ടില്ല. ثم يقولون, പിന്നെ അവരോട് മലക്കുകൾ ചോദിക്കുന്നു, ബിമ വജത്തും ഹാദിഹി ദറജാത്, പിന്നെ എങ്ങനെയാണ് പറവകൾ പറന്നകലുന്നതുപോലെ ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത്? ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയുന്നുണ്ട്, അബദന അല്ലാഹു തആല സിറൻ ഫി ദാരി ദുനിയ വഅദ്ഖലനൽ ജന്നത സിറൻ ഫിൽ ആഖിറ, ഭൗതിക ലോകത്ത് ആരും അറിയാതെ ഏകനായ ഇലാഹിന് വേണ്ടി ഞങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചു, അതിന് പകരമായി ആരും അറിയാതെ ഹിസാബ് നേരിടാതെ സിറാത്ത് വിട്ടുകടക്കാതെ സ്വർഗത്തിലേക്ക് അള്ളാഹു ഞങ്ങൾ എത്തിച്ചു എന്ന് അവർ അഭിമാനത്തോടെ പറയുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഖാലിഖായ റബ്ബേ, ഈ ഉന്നത പദവികൾ നേടിയെടുക്കുന്ന നോമ്പുകാരിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് അള്ളാഹുവിനെ നേരിട്ട് കണ്ടുമുട്ടുക എന്നുള്ളത്. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സൗഭാഗ്യവും അവനക്ക് നേടിയെടുക്കാൻ കഴിയും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിസ്വായിമി ഫർഹതാനി, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഇഫ്താരിഹി, ഒന്ന് അവൻ നോമ്പ് തുറക്കുന്ന സമയമാണ്. വഫർഹത്തുൻ ഇൻദ ലിഖായി റബ്ബിഹി, ഒന്ന് നാളെ അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയവുമാണ്. അപ്പൊ തീർച്ചയായിട്ടും യഥാർത്ഥ രൂപത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ കണ്ടെത്താമെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരായത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലമായി കൊണ്ട് കൺ കുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയാവതല്ല. ഈ ആയത്തിന്റെ തഫ്സീരിൽ മുഫസ്സിരീങ്ങൾ പറയുന്ന ഒരു അഭിപ്രായം അത് നോമ്പുകാരെ കുറിച്ചാണ് എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹി ഇല്ലാ ബഅദല്ലാഹു ബിദാലികൽ യൗമി വജിഹഹു അനിന്നാരി സബ്ഈന ഖലീഫ,
അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ നരകത്തെ തൊട്ട് സബ്ഈന ഖരീഫ 70 ഖരീഫ് അവനെ വഴിതൂരത്താക്കുമെന്നാണ്. ഈ ഖരീഫ് എന്ന് പറഞ്ഞാൽ എത്രയോ കിടങ്ങുകൾ വഴിദൂരമുണ്ട് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഈ വിശുദ്ധമായ പ്രതിഫലങ്ങളൊക്കെയും നേടിയെടുക്കാൻ നോമ്പുകാരന് സാധിക്കുന്നു എന്നതാണ്. നോമ്പുകാരന് അവൻ അനുഷ്ഠിച്ച വ്രതം അന്ത്യനാളിൽ ഗുണകരമായി ശുപാർശ ചെയ്യുമെന്ന് ഹബീബ് നമ്മളെ പഠിപ്പിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു അംറ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, അള്ളാഹുവിന്റെ ദൂതർ ഇങ്ങനെ പ്രസ്താവിക്കുകയുണ്ടായി, നോമ്പും ഖുർആനും അന്ത്യനാളിൽ അടിമക്ക് വേണ്ടി ശുപാർശ തേടും. അതായത് നോമ്പ് പറയും, എന്റെ രക്ഷിതാവേ, ഞാൻ ഇവന്റെ ഭക്ഷണത്തെയും ആഗ്രഹങ്ങളെയും തടയുകയുണ്ടായി, അതിനാൽ ഇവന്റെ കാര്യത്തിൽ ശുപാർശ ചെയ്യാൻ എനിക്ക് അനുവാദം തരണം. ഖുർആൻ പറയും, ഇവന്റെ രാത്രിയിലെ ഉറക്കിന് ഞാൻ ഭംഗം വരുത്തിയിരിക്കുന്നു, അതിനാൽ ഇവന്റെ കാര്യത്തിൽ ശുപാർശ ചെയ്യാൻ എന്നെ അനുവദിക്കണം. അപ്പോൾ നോമ്പിനും ഖുർആനിനും ശുപാർശ ചെയ്യാൻ അധികാരം നൽകപ്പെടുന്നതാണ്. ഈ വിശുദ്ധമായ നോമ്പിലൂടെ പരിശുദ്ധമായ ഖുർആൻ ഓതി ആ ശുപാർശ നേടിയെടുക്കുന്നവരിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തട്ടെ. എത്ര സൽക്കർമ്മം ചെയ്ത പുണ്യവ്യക്തിയാണെങ്കിൽ പോലും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്ത എല്ലാ വ്യക്തിത്വങ്ങളും അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണനക്കും ഔദാര്യത്തിനും അത്യാഗ്രഹം പ്രകടിപ്പിക്കുകയും അതിന്റെ പേരിൽ വെപ്രാളപ്പെടുകയും ചെയ്യുന്ന നിർണായക സന്ദർഭമാണ് മഹ്ശറ സംഗമവേദി. മറ്റു പ്രവാചകന്മാർ പോലും വ്യാകുല ചിത്തരാകുന്ന വേളയാണെന്നതെന്ന് പ്രമാണങ്ങൾ സാക്ഷീകരിക്കുന്നുണ്ട്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ നോമ്പ് എന്ന പുണ്യകർമ്മം അനുഷ്ഠിച്ചവർക്ക് വേണ്ടി ശുപാർശ നടത്താൻ ആ കർമ്മം അനുവാദം ആവശ്യപ്പെടുമെന്നും അനുവാദം നൽകപ്പെടുമെന്നുമാണ് തിരുവാക്യം സ്പഷ്ടമാക്കുന്നത്. വ്രതാനുഷ്ഠാനത്തിന് നൽകപ്പെടുന്ന പ്രത്യേക പരിഗണന തന്നെയാണ് ഇത് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ശുദ്ധമായ റമദാനിന്റെ രാപ്പകലുകളിൽ നോമ്പനുഷ്ഠിക്കുന്ന അടിമയിലേക്ക് അള്ളാഹു അവന്റെ മലാക്കന്മാരോട് നോക്കാൻ പറയും. അത്രേ ഉൻദുറു യാ മലായികത്തി ഇലാ അബ്ദി തറക ശഹവതഹു വലദ്ദതഹു വതആമഹു വശറാബഹു മിൻ അജ്ലി. എന്റെ അടിമയിലേക്ക് നിങ്ങൾ നോക്കൂ, അവന്റെ വികാരങ്ങളെ, അവന്റെ സുഖങ്ങളെ, അവന്റെ ഭക്ഷണങ്ങൾ പാനീയങ്ങൾ അവൻ എനിക്ക് വേണ്ടി ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അള്ളാഹു അഭിമാനം കൊള്ളുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ കാണാം, ഈ വിശുദ്ധമായ മാസത്തിൽ പിശാചിനോട് മത്സരിച്ചുകൊണ്ട് അവനെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോവാൻ സാധിച്ചാൽ ഏറ്റവും വലിയ ഉന്നത പദവി ഈ നോമ്പിലൂടെ അവനക്ക് നേടിയെടുക്കാൻ സാധിക്കും. പിശാചിനെ പരാജയപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ അടിമകൾ ആകാശ ലോകങ്ങൾ പോലും കീഴടക്കാൻ കഴിയുമെന്ന് വിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയും. ലൗല അന്ന ശയാത്തീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദമ ലനദറു ഇലാ മലകൂതി സമാവാത്ത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ യഥാർത്ഥ അടിമകൾക്ക് അള്ളാഹുവിനെ പേടിച്ച് തെക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾക്ക് ആകാശ ലോകങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശുദ്ധമായ നോമ്പ് മറ്റുള്ള സൽക്കർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു നേരിട്ടാണ് നമുക്കതിന് പ്രതിഫലം നൽകുന്നത്. 70, 70, 700, 70,000 കടക്കുമ്പോ അള്ളാഹു അതിന്റെ പ്രതിഫലം, ഞാനാണ് നിങ്ങൾക്ക് നൽകുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് നോമ്പ് നോറ്റത്. ഒരാൾക്ക് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം നോമ്പ് ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ സാധ്യമല്ല. നിയ്യത്ത് വെച്ചാലേ അവനക്ക് നോമ്പുണ്ടാവൂ,
അവൻ നീയത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് മാത്രമേ പറയാൻ കഴിയൂ, എനിക്ക് മാത്രമേ അറിയാൻ കഴിയൂ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹുവേ, ശുദ്ധമായ റമദാനിൽ നോമ്പനുഷ്ഠിച്ച് റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോകുന്ന സൗഭാഗ്യവാന്മാരിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ പുണ്യമായ സൽക്രമം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഏറ്റവും വലുത് പാരത്രിക രക്ഷയും പാരത്രിക മോക്ഷവുമാണ്. അതാണ് 30 ദിവസവും ഓരോ അടിമയും ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും 3 തവണ ചൊല്ലുന്ന ദിക്ർ. അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉറപ്പിച്ച് അവനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി സ്വർഗപ്രവേശനം ചോദിച്ച് നരകത്തിൽ നിന്ന് എത്തുക്ക് ചൊല്ലുകയാണ്. പിന്നീട് ഓരോ 3 തവണയും റഹ്മത്തിന്റെ 10ഉം അതിൽ റഹ്മത്തിനെ ചോദിച്ച് മഗ്ഫിറത്തിന്റെ 10ൽ മഗ്ഫിറത്തിനെ ചോദിച്ച് പാപങ്ങൾ എമ്പാടും ചെയ്തു കൂട്ടിയ റബ്ബേ, നീ ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അതുകൊണ്ട് എന്റെ പാപങ്ങൾ നീ പൊറുത്തുകൊണ്ട എന്ന ആ ഒരു ദിക്റിലൂടെ വിശുദ്ധ റമദാൻ ശരീഫിനെ നമ്മൾ യാത്രയാക്കുന്നത്. അല്ലാഹുവേ, ഈ പുണ്യമായ അമലുകളൊക്കെ നിന്റെ റിളായിലായി ചെയ്ത് സ്വർഗപ്രവേശനം അത് റയ്യാനിലൂടെ കടക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പുണ്യമായ റയ്യാനിലൂടെ കടന്നു ചെല്ലാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരായുധം പ്രാർത്ഥനയാണ്. 2-ാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 183-ാമത്തായത്ത് നോമ്പ് നിർബന്ധമാക്കിയതിനെ കുറിച്ച് പരാമർശിച്ചു. 184-ാമത്തായത്ത് എണ്ണപ്പെട്ട ദിവസങ്ങളിലാണ് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞു. 185-ാമത്തായത്തിൽ അള്ളാഹു പറയുന്നത് വിശുദ്ധമായ ഖുർആൻ ഈ റമളാൻ മാസത്തിൽ ഇറക്കി എന്നതാണ്. പിന്നീട് അള്ളാഹു നോമ്പിനെ കുറിച്ച് പറയുന്നതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട ആയത്ത് ഓതി കേൾപ്പിച്ചു. വഇദാ സഅലക ഇബാദി അന്നി ഫൈനി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും ഇർശദൂൻ. ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നോമ്പ് അനുഷ്ഠിച്ചതുകൊണ്ടോ ഖുർആൻ ഓതിയതുകൊണ്ടോ മാത്രം പോരാ, നിഷ്കളങ്കമായി ഹൃദയം തുറന്ന് ഏകനായ ഇലാഹിനോട് റബ്ബിനോട് പ്രാർത്ഥന നടത്തണം, ഞാൻ നിങ്ങൾ അടുത്തുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. പിന്നെ വീണ്ടും നോമ്പിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അടുത്ത ആയത്ത് ഉഹില്ല ലക്കും ലൈലത്തു സിയാമി അർഫതു ഇലാ നിസായിക്കും എന്നാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഈ വിശുദ്ധമായ മാസത്തിൽ അള്ളാഹുവിനോട് ആര് ചോദിച്ചാലും അള്ളാഹു തട്ടിക്കളയുകയില്ല, നിങ്ങൾക്ക് ഉത്തരം വുജൂബാണ് എന്നാണ്. ഒരടിമ വിനയാന്വിതനായി അള്ളാഹുവിനോട് യാചിക്കുമ്പോ രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ അള്ളാഹു അവന്റെ കരങ്ങൾ നീട്ടിത്തരുന്നുണ്ട് എന്ന് വിശുദ്ധമായ പ്രമാണങ്ങൾ തിരു ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ തെറ്റ് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് എത്ര വലിയ പാപങ്ങളാണെങ്കിലും ശിർക്കല്ലാത്ത മറ്റു പാപങ്ങൾ മുഴുവനും അള്ളാഹു പൊറത്തു തരുമെന്ന് അവന്റെ വിശുദ്ധമായ ഖുർആനിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം താഴ്മയോടുകൂടെ വണക്കത്തോടുകൂടെ ഉള്ളു തുറന്ന് ഒരിറ്റു കണ്ണുനീരൊലിപ്പിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും യജമാനായ റബ്ബ് സ്വീകരിക്കും, ദുആ ചെയ്യണമെന്നാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറയുന്നത്. ദുആ ചെയ്താലേ നമ്മുടെ നോമ്പും നമ്മുടെ ഖുർആൻ പാരായണങ്ങളും സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നും കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഖാലിഖായ റബ്ബേ, ഈ വിശുദ്ധമായ മാസം സൽക്കർമ്മങ്ങൾ ചെയ്ത് നിന്നിലേക്ക് താഴ്മയോടെ തൗബ ചെയ്ത് മടങ്ങി സ്വർഗപ്രവേശനത്തിന് അർഹനാക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ സകലമാന പാപങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ലോകവും രാജ്യവും നാടും നേരിടുന്ന മാരകമായ കൊറോണ പോലത്തെ വൈറസുകളിൽ നിന്നും രക്ഷയും സമാധാനവും മോചനവും നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ.
ഇനിയും ഒരുപാട് റമദാൻ ഷരീഫുകളെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിനി തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ പുണ്യമായ ദിനരാത്രങ്ങളിൽ ഞങ്ങൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും ഞങ്ങൾ ഇനി കബൂൾ ചെയ്യണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.